learn about literature. In addition to the progress in the field of architecture, music and painting, literature also gained such advancement in medieval India. നമ്മൾ പഠിക്കാൻ പോകുന്ന സാഹിത്യത്തെ പറ്റിയാണ്. മധ്യകാല ഇന്ത്യയിൽ വാസ്തുവിദ്യ, അതുപോലെ സംഗീതം, ചിത്രകല എന്നീ മേഖലയിലുണ്ടായ വികാസം പോലെ സാഹിത്യവും പുരോഗതി നേടി. ദ ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ് വിച്ച് ഒറിജിനേറ്റഡ് ഡ്യൂറിംഗ് ദ മിഡീവിയൽ പീരീഡ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് ലിറ്ററേച്ചർ. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ദ ഭക്തി മൂവ്മെൻറ്റ്സ് സ്ട്രെങ്തൻ ദ വെർണാക്കുലേഴ്സ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി. ദ പോയിറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് റോഡ് ദ ലാംഗ്വേജസ് ഓഫ് ദ കോമൺ പീപ്പിൾ. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫോളോയിങ് റീജണൽ ലാംഗ്വേജസ്. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലായിരുന്നു അല്ലേ കവിതകളൊക്കെ രചിച്ചിരുന്നത്. ദ പോയിറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജസ് ഓഫ് ദ കോമൺ പീപ്പിൾ. ഏതൊക്കെ ലാംഗ്വേജ് ആണ് നമുക്ക് നോക്കാം. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമാവുകയും ഇത്തരത്തിൽ വികാസം പ്രാപിച്ച വിവിധ ഭാഷകളവിടെ കൊടുത്തിരിക്കുന്നു. ഫസ്റ്റോണീസ്, മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി ആൻഡ് ഗുജറാത്തി. ഇനി നമുക്കൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നു. ഭക്തി മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഭക്തി മൂവ്മെൻറ്റ് ഫോം സൗത്ത് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ഡീപ് ലവ് ആൻഡ് ഡിവോഷൻ ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഏത്? ഭക്തി മൂവ്മെൻറ്റ്. ദ ആൾവാഴ്സ് ആൻഡ് നയനാസ് വെർ ദ ടു സ്ട്രീംസ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? നയനാർസ് ആൻഡ് ആൾവാഴ്സ്. ദ ആൾവാഴ്സ് ആർ വൈഷ്ണവേഴ്സ് ആൻഡ് നയനാർസ് ആർ ശൈവേഴ്സ്. നയനാർമാർ എന്ന് പറയുന്ന ശിവഭക്തരും ആൾവാർമാർ വിഷ്ണു ഭക്തരുമായിരുന്നു. ദ ഐഡിയൽസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ടു നോർത്ത് ഇന്ത്യ ബൈ ദ 14th century. 14th century ഈ ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഗുരുനാനാക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, തുക്കാറാം, മീരാഭായ് ആൻഡ് ചൈതന്യ വെർ ദ മെയിൻ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. ആരൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാന പ്രചാരകരെന്ന് പറയുന്നത്? ആരൊക്കെയായിരുന്നു? തുളസീദാസ് അല്ലേ. ഗുരുനാനാക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, തുക്കാറാം, മീരാഭായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രചാരകരെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.